ഹലോ എവറിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ നിഷ. അപ്പോൾ ഞാൻ ഇന്ന് ഒരു എംബ്രോയിഡറി വർക്കാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇത് ഞാൻ തന്നെ തയ്ച്ചിട്ടുള്ള ഒരു പ്ലെയിൻ കുർത്തിയാണ്. ഇത് ക്രേപ്പ് മെറ്റീരിയലാണ് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ നെക്ക് പോർഷനിലും അതുപോലെ താഴെ ഒരു ബോർഡർ പോലെ ഈ രീതിയിലുമാണ് ഞാൻ എംബ്രോയിഡറി ചെയ്തെടുത്തിരിക്കുന്നത് കേട്ടോ. നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഈ ഗ്രീൻ കളറിന് കോൺട്രാസ്റ്റായിട്ട് വരുന്ന കളേഴ്സാണ് ഞാൻ വർക്ക് ചെയ്യാനായിട്ട് ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നല്ല ചെറിയ ചെറിയ വർക്ക് ാണ് എന്ന് വെച്ചാൽ ചെറിയ പൂക്കളും ഇലകളുമാണ് ഞാൻ ഇതിനായിട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ചെറിയ വർക്കിൻ്റെ ഭംഗിയൊന്നും വേറെ തന്നെയാണ് കേട്ടോ. നമ്മളീ വലിയ വലിയ പൂക്കളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനേക്കാളും എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ ഡ്രസ്സിലൊക്കെ ചെയ്യുമ്പോൾ എപ്പോഴും മൈന്യൂട്ട് വർക്കാണ് കുറച്ച് കൂടുതൽ ഭംഗിയായിട്ട് തോന്നിയിട്ടുള്ളത്. പിന്നെ എൻ്റെ വർക്കിനെ പറ്റി പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ ഇംപെർഫെക്ഷൻസും കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ടാവും. കാരണം ഞാനൊരു തുടക്കക്കാരിയാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എന്നാലും എനിക്കിതുപോലെ ചെയ്തെടുക്കാന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവർക്കും ചെയ്യാന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. ഓക്കെ, ഞാനിത് രണ്ടാമതോ മൂന്നാമതോ ഒക്കെ ചെയ്യുന്നൊരു വർക്കാണ്. ഇതിന് മുന്നേ ഞാനൊരു വർക്ക് ചെയ്തിരുന്നു. അതൊരു പിങ്ക് കളർ ക്രേപ്പ് മെറ്റീരിയലിൽ ചെയ്തിട്ടുള്ളൊരു വർക്കായിരുന്നു. അപ്പോൾ അതും നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഏതാണ് കൂടുതൽ ഇഷ്ടം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പറയാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എനിക്ക് തോന്നുന്നത് ഇതായിരിക്കും കുറച്ചുകൂടി ഭംഗിയെന്ന് തോന്നും. നിങ്ങളെന്തായാലും കണ്ടു നോക്കൂ. ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് പോയി കാണൂ കേട്ടോ. അപ്പോൾ കണ്ടോ, നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. എനിക്കിതിൻ്റെ കളേഴ്സാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. കാരണം ഓറഞ്ചും ഗ്രീനും റെഡും പിങ്കും എല്ലാം കൂടി ചേർന്ന് ഭയങ്കര രസമായിട്ടുണ്ട്. പിന്നെ കുർത്തിക്ക് പ്രത്യേകതകളൊന്നുമില്ല കേട്ടോ. സിമ്പിളായിട്ടുള്ളൊരു പ്ലെയിൻ കുർത്തിയാണ്. പ്രത്യേകിച്ച് ഒന്നും തന്നെ പറയാനില്ല. പിന്നെ ഒരു പഫ് സ്ലീവ് കൊടുത്തിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാനിത് എങ്ങനെയാണ് ചെയ്തതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ആദ്യം തന്നെ ഞാൻ ചെയ്തത് കുർത്തിയുടെ മെറ്റീരിയൽ കട്ട് ചെയ്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ ആയിട്ടാണ് എംബ്രോയിഡറി എല്ലാം ഞാൻ ചെയ്തെടുത്തത്. അതിനായിട്ട് നെക്കിലും പിന്നെ താഴത്തെ ബോർഡർ പോർഷനിലും ആവശ്യമുള്ള ഒരു സൈസ് വരച്ചതിന് ശേഷം നമ്മൾ അതിനുള്ളിലേക്ക് ഇതുപോലെ ചെറിയ പൂക്കൾ ഇലകളും വെച്ച് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഞാനിത് കൈകൊണ്ട് തന്നെയാണ് വരച്ചെടുത്തത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കൈകൊണ്ട് വരയ്ക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു പേടിയും വേണ്ട, ട്രേസ് ചെയ്തിട്ടൊക്കെ എടുക്കാവുന്നതാണ് കേട്ടോ, ഇഷ്ടമുള്ള ഡിസൈൻ. അപ്പോൾ ഈ രീതിയിൽ ഞാൻ നെക്ക് പോർഷനും ബോർഡർ പോർഷനും ഇതുപോലെ ചെറിയ ചെറിയ പൂക്കളും ഇലകളും വെച്ചിട്ട് ഫില്ല് ചെയ്തെടുത്തു. അപ്പോൾ ഇത് വളരെ ഈസിയാണ്, ചെറുതായിട്ടുള്ള ഡിസൈൻസാണ്, അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ചെറുതായിട്ടുള്ള ഡിസൈൻസാണ് കൂടുതൽ ഭംഗിയായിട്ട് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തത്. പിന്നെ ഇതുപോലെ നമുക്ക് ഫ്രെയിമിൽ ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി എംബ്രോയിഡറി ത്രെഡാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. സിൽക്ക് ത്രെഡാണ് കേട്ടോ ഈ ഒരെണ്ണം ഒഴികെ. ഇത് വന്നിട്ട് നൈലോൺ ത്രെഡാണ്. ഇത് സിൽക്ക് ത്രെഡിനെ അപേക്ഷിച്ച് കുറച്ച് കട്ടി കൂടുതലുള്ള ഒരു ത്രെഡാണ് ഈ നൈലോൺ ത്രെഡ് കേട്ടോ. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമുക്ക് തയ്ക്കാനായിട്ട് തുടങ്ങാം. ആദ്യം തന്നെ നമുക്ക് ലീഫ് തയ്ക്കാം കേട്ടോ. അതിനായിട്ട് അതിൻ്റെ സെൻറ്ററിൽ ഇതുപോലെ ഒരു ലൈൻ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒന്ന് എളുപ്പമായിരിക്കും, നമുക്ക് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ളൊരു ഐഡിയ കിട്ടും. അപ്പോൾ എന്നിട്ട് ഇതുപോലെ ആദ്യം ഇടത്തു വശത്തേക്കും പിന്നെ വലത്തു വശത്തേക്കും എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ മാറി മാറി കുത്തിയെടുക്കുകയാണ്. കണ്ടോ, ഇത് വളരെ എളുപ്പമുള്ള ഒരു സ്റ്റിച്ചാണ്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ലീഫ് ചെയ്തെടുക്കാം. ഇത് ഞാൻ നൈലോൺ ത്രെഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിന് കുറച്ച് കട്ടി കൂടുതലാണ്, അതുകൊണ്ട് ഒറ്റ ഇഴയാണ് ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. സിൽക്ക് ത്രെഡാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു 6 ഇഴ അല്ലെങ്കിൽ 8 ഇഴയൊക്കെ എടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒറ്റ ഇഴയാണ്, കാരണം ഈ നൈലോൺ ത്രെഡിന് നല്ല കട്ടിയുണ്ട് അതുകൊണ്ട്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ലീഫ് കംപ്ലീറ്റായിട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു സ്റ്റിച്ചാണ്, ആർക്കും ചെയ്തെടുക്കാവുന്ന ഒരു സ്റ്റിച്ചാണ്. അപ്പോൾ ഇതിന് ഫിഷ് ബോൺ സ്റ്റിച്ച് എന്നാണ് പറയണത്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ലീഫ് കംപ്ലീറ്റ് ചെയ്യാം. ഇതിന് മുന്നേ ഞാൻ വേറൊരു എംബ്രോയിഡറി വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു പിങ്ക് കളർ ക്രേപ്പ് മെറ്റീരിയലിൽ തന്നെ. ഓൾ ഓവർ ഡിസൈൻ ആയിരുന്നു കേട്ടോ അത്. അത് എല്ലാ സ്ഥലത്തും അവിടെയും ഇവിടെയൊക്കെ കൊടുക്കുന്ന പോലത്തെ ഒരു ഡിസൈൻ ആയിരുന്നു. അപ്പോൾ അത് കാണാത്തവരൊക്കെ ഒന്ന് പോയി കാണാം കേട്ടോ. അപ്പോൾ നമ്മുടെ ലീഫൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എല്ലാ ലീഫും അങ്ങോട്ട് ഫിനിഷ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ എല്ലാ ലീഫും ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഫ്ലവേഴ്സാണ് ചെയ്യേണ്ടത്. ആദ്യം തന്നെ ഫ്ലവറിൻ്റെ സെൻറ്റർ പോർഷനിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓരോ ഫ്ലവറിൻ്റെയും സെൻറ്ററിൽ ഇതുപോലൊരു സർക്കിൾ വരുന്നുണ്ടല്ലോ, അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇതുപോലെ സാറ്റിൻ സ്റ്റിച്ച് ഉപയോഗിച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് ഇവിടെ സിൽക്ക് ത്രെഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 6 ഇഴയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ സാറ്റിൻ സ്റ്റിച്ച് വളരെ എളുപ്പമാണ്, ഭയങ്കര സിമ്പിളാണ്, പക്ഷേ നല്ല ഭംഗിയാണ് കാണാൻ. എൻ്റെ ഏറ്റവും ഫേവററ്റ് സ്റ്റിച്ച് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സാറ്റിൻ സ്റ്റിച്ചാണ്. കാണാൻ കുറച്ച് നല്ല ഭംഗിയാണ്, അത് പോരാത്തിന് ചെയ്യാനും എളുപ്പമാണ്. അപ്പോൾ സാറ്റിൻ സ്റ്റിച്ച് കൊണ്ട് നമുക്കിങ്ങനെ സെൻറ്റർ പോർഷൻ ഫില്ല് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് കോൺട്രാസ്റ്റ് കളർ വേണം എപ്പോഴും ഫ്ലവറിൻ്റെ സെൻറ്ററിൽ ചൂസ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഓറഞ്ച് കളർ ഫ്ലവറിൻ്റെ ഉള്ളിലൊക്കെ പർപ്പിൾ കളറും അതുപോലെ പർപ്പിൾ കളർ ഫ്ലവറിൻ്റെ ഉള്ളിലൊക്കെ ഇതുപോലെ ഓറഞ്ച് കളറുമാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കോൺട്രാസ്റ്റ് കളറാണ് കൊടുക്കുന്നതെങ്കിൽ നന്നായിരിക്കും. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എല്ലാ ഫ്ലവറിൻ്റെയും സെൻറ്റർ പോർഷൻ ചെയ്തെടുക്കാം.
അപ്പോൾ നമ്മുടെ എല്ലാ ഫ്ലവറിൻ്റെയും സെൻറ്റർ പോർഷൻസ് ഇതുപോലെ ആദ്യം തന്നെ കംപ്ലീറ്റ് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് പെറ്റൽസാണ്. പെറ്റൽസിനും സെയിം സ്റ്റിച്ച് തന്നെയാണ്, അതായത് സാറ്റിൻ സ്റ്റിച്ച് തന്നെ, ഒരു വ്യത്യാസവുമില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ കോൺട്രാസ്റ്റ് കളർ ഉപയോഗിച്ചിട്ട് പെറ്റൽസ് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ സെൻറ്ററിൽ കണ്ടോ, ഞാൻ പർപ്പിളാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ ഫ്ലവറിൻ്റെ പെറ്റൽസ് എല്ലാം ഇതുപോലെ ഓറഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കോൺട്രാസ്റ്റ് കളർ കോമ്പിനേഷൻ വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും, അങ്ങനെ ചെയ്യാൻ നോക്കുക കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ സാറ്റിൻ സ്റ്റിച്ച് ഉപയോഗിച്ചിട്ട് എല്ലാ പെറ്റൽസും നമുക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ ഷേപ്പിനൊന്നും അത്ര ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല കേട്ടോ പെറ്റൽസിൻ്റെ, ശരിക്കും റൗണ്ട് ഷേപ്പിൽ വന്നിട്ടൊന്നുമില്ല, അതിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുത്തില്ല. ഞാനത് ഗ്യാപ്പ് ഇല്ലാണ്ട് ഫിൽ ചെയ്ത് പോയി എന്ന് മാത്രം. അങ്ങനെ വന്നുകൊണ്ട് ഭംഗിക്കൊരു കുറവും വന്നിട്ടില്ല കേട്ടോ. അത് ഫിനിഷ് ചെയ്തിട്ടുള്ള ലുക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അതൊന്നും ഒരു പ്രശ്നമായിട്ട് വന്നിട്ടില്ല. പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി നല്ല ഭംഗിയായിട്ട് റൗണ്ട് ഷേപ്പിലൊക്കെ ലീഫും പെറ്റൽസും ഒക്കെ പെർഫെക്റ്റ് ഷേപ്പിലൊക്കെ തന്നെ സാറ്റിൻ സ്റ്റിച്ച് ഉപയോഗിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി അടുത്തതായിട്ട് വേറൊരു ഫ്ലവർ ചെയ്യാൻ പോകണം, അതിന് കോൺട്രാസ്റ്റായിട്ട് പർപ്പിൾ കളർ പെറ്റൽസാണ് കൊടുക്കാൻ പോകണം കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഈ രണ്ട് സാറ്റിൻ സ്റ്റിച്ച് ഉപയോഗിച്ചിട്ടുള്ള ഫ്ലവേഴ്സ് ചെയ്തെടുക്കാം. ഞാൻ ഈ എംബ്രോയിഡറി വർക്കിൽ പ്രധാനമായിട്ട് രണ്ട് തരം ഫ്ലവേഴ്സാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഒന്ന് സാറ്റിൻ സ്റ്റിച്ച് ഉപയോഗിച്ചിട്ടുള്ള ഈ ഫ്ലവർ, അത് ആണ് ഞാൻ കൂടുതലായിട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇടയിലിടയിലായിട്ട് ബട്ടൺ ഹോൾ സ്റ്റിച്ച് ഉപയോഗിച്ചിട്ടുള്ള ഫ്ലവറും കൂടി ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് പെട്ടെന്ന് തന്നെ തീരുന്ന ഒരു ഫ്ലവേഴ്സാണ്, കാരണം പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം. ബട്ടൺ ഹോൾ സ്റ്റിച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാറ്റിൻ സ്റ്റിച്ചിനെക്കാട്ടിലും സമയം നമുക്ക് കുറവ് മതി ചെയ്തെടുക്കാനായിട്ട്. കണ്ടോ, ഇതുപോലെ സൂചി കുത്തിയെടുത്ത് നമ്മൾ ആ നൂലിങ്ങനെ ചുറ്റി വരുമ്പോഴാണ് അതിൻ്റെ സ്റ്റിച്ച് ഇങ്ങനെ ഭംഗിയായിട്ട് റൗണ്ട് ഷേപ്പിൽ വരുന്നത്. അപ്പോൾ ഈ രീതിയിൽ ബട്ടൺ ഹോൾ സ്റ്റിച്ച് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇടയിലിടയിൽ ഓരോ ഫ്ലവേഴ്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ബട്ടൺ ഹോൾ സ്റ്റിച്ച് ഉപയോഗിച്ചിട്ടുള്ള ഫ്ലവർ നമ്മൾ വേണമെങ്കിൽ ഗ്യാപ്പ് ഇല്ലാണ്ട് അടുത്തടുത്ത് തന്നെ സ്റ്റിച്ച് ഇട്ടിട്ട് ഒട്ടും ഗ്യാപ്പ് ഇല്ലാത്ത രീതിയിലും ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ചെറുതായിട്ട് ഗ്യാപ്പ് വരുന്ന രീതിയിലാണ് ചെയ്തെടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒട്ടും ഗ്യാപ്പ് ഇല്ലാത്ത രീതിയിൽ അടുത്തടുത്ത് കുത്തിയെടുത്ത് ഒട്ടും തന്നെ ഗ്യാപ്പ് ഇല്ലാത്ത രീതിയിൽ ചെയ്തെടുക്കാവുന്നതാണ്. നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് വേറൊരു പാറ്റേൺ വരുന്നുണ്ട്. ഇത് ലീഫും ഫ്ലവറൊന്നും അല്ല, ഒരു റാൻഡം പാറ്റേൺ. അപ്പോൾ ഇതിലും ഞാൻ സാറ്റിൻ സ്റ്റിച്ച് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിനായിട്ട് ഒരു യെല്ലോ ആൻഡ് ക്രീം കളർ മിക്സ് ആയിട്ടുള്ള ത്രെഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്, അതും സിൽക്ക് ത്രെഡ് തന്നെയാണ്. ഈ രീതിയിൽ നമുക്ക് ഫിൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് നമ്മുടെ നെക്ക് പോർഷനും അതുപോലെ താഴെയുള്ള ബോർഡർ പോർഷനും ചെയ്തെടുക്കാം. പിന്നെ അത്രയേ ഉള്ളൂ. വേണമെങ്കിൽ സ്ലീവ്സിലും കൂടെയൊക്കെ ചെയ്യാം, പക്ഷേ എൻ്റെ മടി കാരണം ഞാൻ സ്ലീവ്സിലൊന്നും ചെയ്യാൻ നിന്നില്ല. ഇത്രയും കൊണ്ട് അവസാനിപ്പിച്ചു. എങ്ങനെയെങ്കിലും ഇട്ട് നോക്കാനുള്ളൊരു കൊതി കൊണ്ട് പിന്നെ അത്രയേ ചെയ്തുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ലീവ്സിലും കൂടെയൊക്കെ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നോക്കൂ എന്ത് ഭംഗിയായിട്ടാണ് വന്നിരിക്കുന്നതെന്ന്. നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ചെയ്തിട്ടുള്ള മൂന്നാമത്തെ എംബ്രോയിഡറി വർക്കാണിത് കേട്ടോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. ആദ്യം ചെയ്ത വർക്കിനെ അപേക്ഷിച്ച് കുറച്ചുകൂടിയൊക്കെ ബെറ്റർ ആയിട്ടുണ്ട് ഇപ്പോഴത്തെ വർക്ക്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്നാണ് എനിക്ക് തോന്നണത്. എന്തായാലും ഹെൽപ്ഫുള്ളായിരിക്കും എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ സ്റ്റിച്ച് ചെയ്ത കുർത്തിയാണെങ്കിലും കൂടി അതിലൊക്കെ അതുപോലെയൊക്കെ എംബ്രോയിഡറി ഒക്കെ ചെയ്ത് ഭംഗിയാക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ, ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ്. പുതിയൊരു വീഡിയോയുമായിട്ട് അടുത്ത ആഴ്ച വീണ്ടും കാണാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ഒരുപാട് നന്ദി, സ്നേഹം. അപ്പോൾ അത്രയേ ഉള്ളൂ. സീ യു ദെൻ, ബൈ.